ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തുണ്ട് വിശേഷം? സുഖമാണോ? ഹാപ്പി ആയിട്ടിരിക്കുന്നോ? കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്തില്ലേ? അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഓരോരുത്തരുടെയും ഡൗട്ട് എന്താണോ അത് അതിൻ്റെ റിപ്ലൈ ആയിട്ടാണ് നമ്മളുടെ വീഡിയോസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. കംപ്ലീറ്റ്ലി ബ്യൂട്ടി അവയർനെസ് ആണ് നിങ്ങളുടെ ഡൗട്ട്സും നിങ്ങൾക്ക് അറിയേണ്ട ഒത്തിരി ഒത്തിരി കാര്യങ്ങളും നിങ്ങളുടെ സ്കിൻ കെയർ, ഹെയർ കെയർ, അതുപോലെ തന്നെ ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ റിപ്ലൈ ചെയ്യുന്ന ചാനലാണ് ഇത്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഡൗട്ട്സ് നോക്കിയിട്ട് തന്നെയാണ് നമ്മളിവിടെ ഓരോന്നിനെ കുറിച്ചും ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഇതിൽ നമുക്ക് എന്ത് ഡൗട്ടാണ് വരുന്നതെന്നുള്ളത് നോക്കാം. ആരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യണമെന്ന് വെച്ചാൽ, എനിക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റെറ്റിനോളിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളതാണ്. ആക്ച്വലി എന്താണ് റെറ്റിനോൾ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക. കാരണം ഒരുപാട് അറിവുകൾ, ഒരുപാട് നോളജുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. പ്ലസ് കൂടാതെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക, കമൻറ്റ് അറിയണം. ഓരോന്നിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്താണ് റെറ്റിനോൾ, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണമെന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ റെറ്റിനോൾ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ കുറച്ച് കാലം മുമ്പ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എന്താണ്, വൈറ്റമിൻ സി സിറം. അപ്പം സിറം യൂസ് ചെയ്യുക, വൈറ്റമിൻ സി കൊടുക്കുക. അപ്പം ഞാൻ അതിൻ്റെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. വിറ്റാമിൻ സി എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി കൊളോജിനാണ്. നമുക്ക് ശരീരത്തിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് കൊളോജിൻ്റെ ഉൽപ്പാദനം ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ഇൻറ്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും നമ്മൾ കൊളോജിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം നമ്മൾ പ്രൊഡക്റ്റ് പറഞ്ഞു തന്നു. എനിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇനി ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് റെറ്റിനോളിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ അതും ഒരു ട്രെൻഡിങ് ആയിട്ട് പോകുകയാണല്ലോ. അപ്പോൾ എന്താണ് റെറ്റിനോൾ? അപ്പം അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റെറ്റിനോൾ എന്ന് പറയുന്നത് വിറ്റാമിൻ എ ആണ് അതിൽ വരുന്ന കണ്ടൻറ്റ്, വിറ്റാമിൻ എ. അപ്പോൾ വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ എന്തിനാണ് വൈറ്റമിൻ എ, എന്താണ് നമ്മളുടെ സ്കിന്നിൽ നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള ഹെൽപ്പാണ് വൈറ്റമിൻ എ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഡാമേജ്ഡ് ആയിട്ടുള്ള നമ്മളുടെ സ്കിൻ സെൽസ് ഡാമേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യും, റെറ്റിനോൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ചുളിവുകൾ, റിങ്കിൾസ്, അതുപോലെ നമുക്ക് സ്കിന്നിന് ഒത്തിരി ഒത്തിരി ഡാമേജസ് ഒക്കെ സംഭവിക്കും. മെയിനായിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്നോട് ചോദിക്കുന്ന ഒത്തിരി ആൾക്കാർ പറയാറുണ്ട്, മുമ്പാണെങ്കിലും റെറ്റിനോൾ ചെറിയ കുട്ടികളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആക്ച്വലി അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഇന്ന പ്രായം തൊട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുക്കണം. ഇന്ന പ്രായം മീൻസ് 18 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ആ ഒരു ടൈമിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് സ്കിൻ കെയർ മാത്രം പ്രോപ്പറാക്കിയാൽ മതി. പിന്നെ നമ്മളുടെ എത്രത്തോളം സ്കിന്നിൽ ബുദ്ധിമുട്ട് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതുപോലെയുള്ള നമുക്ക് സബായിട്ട് നമുക്ക് ഇതൊക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, അതെല്ലാം നമുക്ക് നോർമൽ സ്കിന്നാണ്, വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാതെന്നുണ്ടെങ്കിൽ നമുക്ക് റെറ്റിനോളിന് ആവശ്യം വരുന്നില്ല. ആക്ച്വലി നിങ്ങൾക്ക് വൈറ്റമിൻ സി തന്നെ കൊണ്ടുപോകാം, കൊളോജിൻ കൊണ്ടുപോകാം, കൊളോജിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാം. കൊളോജിൻ എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക്കത മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇലാസ്റ്റിസിറ്റിയാണ് വരുന്നത്. സോ അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് കൊളോജിൻ ആവശ്യമാണ്. എന്ന് വെച്ചാൽ വിറ്റാമിൻ എ ആവശ്യം ഉള്ളതല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അത് നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമുക്ക് എപ്പോഴും ഡാമേജ്ഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതും കൂടിയാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ചില ആൾക്കാരിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, പിള്ളേരിലാണെങ്കിലും പ്രീമെച്ചൂർഡ് ആവുന്ന ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട്. പെട്ടെന്ന് തന്നെ ചെറിയ പ്രായം തന്നെ ആയിട്ടുണ്ടാവുള്ളൂ, പക്ഷെ പെട്ടെന്ന് ഒരു ഏജ് ഫീലൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് നമുക്ക് കൊടുത്തു തുടങ്ങാം. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രായം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ടൈം ഒരു 40-45 ഒക്കെ ആകുമ്പോഴേക്കും തന്നെ ഒത്തിരി ഭയങ്കരമായിട്ട് ഡ്രൈനെസ്സും ഡാമേജും ഭയങ്കര റിങ്കിൾസും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നമുക്ക് റെറ്റിനോൾ കൊടുക്കാവുന്നതാണ്. മനസ്സിലായോ? നമുക്ക് റീബിൽഡ്, സ്കിന്നിലുള്ള ആ പ്രശ്നങ്ങളെയൊക്കെ മാറ്റിയിട്ട് റീബിൽഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും കൂടിയാണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന പ്രായം നോക്കണ്ട, നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ പ്രായം നോക്കണ്ടെന്ന് മീൻസ് 13 ചെറിയ കുഞ്ഞു പിള്ളേരെ പോയിട്ട് നിങ്ങൾ വേഗം കൊടുക്കാനല്ല നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾക്കൊരു പ്രായം ആകുമ്പോൾ നമ്മൾ സ്കിന്നൊന്ന് മെച്ചോർഡായി കഴിയുമ്പോൾ നമുക്ക് സ്കിന്നിൽ എന്താണോ പ്രോബ്ലം നോക്കിയിട്ട് അതിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രൊഡക്റ്റുകൾ
യൂസ് ചെയ്യാം. അപ്പോൾ കാരണം എനിക്കിത് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കമൻറ്റിലൂടെ. സോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായോ എന്തിനു വേണ്ടി ചെയ്യും? നമ്മളെപ്പോഴും ഓരോ പ്രൊഡക്റ്റും യൂസ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റ് നമ്മൾ നമുക്ക് എന്താണ് നമ്മുടെ സ്കിന്നിൽ സംഭവിപ്പിക്കുന്നത്, എന്തിനു ചെയ്യണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് 100% നമുക്ക് അതിന് റിസൾട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അതല്ല നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ആരോ പറഞ്ഞു ഇന്ന വൈറ്റമിൻ സി യൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഓക്കെ ഞാൻ വൈറ്റമിൻ സി യൂസ് ചെയ്തു, റെറ്റിനോൾ യൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ റെറ്റിനോൾ യൂസ് ചെയ്തു, ഇനി വേറെ ആരെങ്കിലും വന്നിട്ട് ഇതാ നല്ല വെളുക്കും വൈറ്റാമിൻ മറ്റേ എന്താ പറയുക വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുന്ന വെച്ചാൽ അത് ചെയ്തു. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് അത് ആവശ്യമാണോ, നമുക്ക് ഏത് പ്രായം തൊട്ട് നമുക്ക് കൊടുക്കാം, നമുക്ക് എത്രത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എത്രത്തോളം ആവശ്യമാണ്, നമുക്ക് എന്താണ് ഓരോ ഏജിനും ആവശ്യമായിട്ടുള്ള കാര്യം എന്താണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായി നമ്മളുടെ ഏജിനനുസരിച്ച്. ഇപ്പം നമുക്കൊരു 30 കഴിഞ്ഞ് ഒരു 40 ആ മിഡിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് നന്നായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ കൊളോജിൻ്റെ അളവ് കറക്റ്റ് ആണോ എന്ന് നോക്കി കൊളോജിൻ്റെ അളവ് നോർമലി നമുക്ക് നാച്ചുറലായിട്ട് തന്നെ കുറഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ പതുക്കെ 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 നമ്മുടെ സ്കിൻ കെയറിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക. അല്ലാതെ നമുക്ക് എന്ത് പ്രൊഡക്റ്റ് കിട്ടിയാലും ഓൺലൈനിൽ നമ്മൾ കാണുമ്പോൾ പല രീതിയിൽ, കാരണം എന്താ പറയുക കോസ്മെറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ തന്നെ 100% അല്ല 200% കുറേ തട്ടിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈനിലൂടെ ആണെങ്കിലും പല പല പ്രൊഡക്റ്റുകളും കാണും. അപ്പോൾ അത് കാണുമ്പോൾ ഇതെല്ലാം എനിക്ക് വേണം, ആഹാ ഞാൻ ഇത് ചെയ്ത് എങ്ങനെയാവും, നാളെ ഇന്നൊരു പ്രൊഡക്റ്റ് നാളെ വേറൊരു പ്രൊഡക്റ്റ് മറ്റന്നാൾ വേറൊരു പ്രൊഡക്റ്റ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും ഒരു റിസൾട്ട് ഉണ്ടാവില്ല. ഞാൻ ഫസ്റ്റ് തൊട്ട് തുടക്കം മുതലേ ഓരോ എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു സംഭവം ഒരു ട്രീറ്റ്മെൻറ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മന്ത്സ് എങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. മനസ്സിലായോ? അതല്ലാതെ നമ്മൾ ഇന്ന് കണ്ടത് ഇന്ന് മേടിച്ചു, നാളെ വേറെ ഒന്ന് കണ്ട അത് മേടിച്ചു, അപ്പോഴേക്ക് വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അത് ഓക്കെ ആണോ അത് ചെയ്താൽ കൊള്ളാവോ വേണ്ടെന്നേ. നമുക്ക് ആദ്യം മനസ്സിലാക്കുക നമ്മളുടെ സ്കിൻ ഏത് ടൈപ്പാണെന്നുള്ളത്, ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണെന്നുള്ളത്. സെക്കൻഡ് തിങ് നമ്മളുടെ ഏജ്. തേർഡ് വൺ നമുക്ക് എന്താണ് നമ്മളെ സ്കിന്നിലുള്ള പ്രോബ്ലം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ആദ്യം മനസ്സിലാക്കുക. നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉള്ളത്, നമുക്ക് എന്താണ് ശരിക്കും നമ്മുടെ ആക്ച്വലി നമ്മുടെ ഇഷ്യൂ എന്താണ്, നമുക്ക് പിഗ്മെൻറ്റേഷൻ ആണോ ടാൻ ആണോ റിങ്കിൾസ് ആണോ ഡ്രൈനെസ് ആണോ, നമുക്ക് എന്ത് പ്രോബ്ലം ആണെന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് ആ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് എൻട്രി ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് എന്ത് കണ്ടാലും മേടിക്കുക എന്നുള്ളത് മാറ്റുക. പിന്നെ എന്ത് പെട്ടെന്ന് മറ്റേ ഫെയർ ആവും അല്ലെങ്കിൽ വെളുക്കും എന്നുള്ള മൈൻഡ് സെറ്റിലും നിങ്ങൾ ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിനും പോകരുത്. കാരണം വെളുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായോ? വെളുക്കുക എന്നുള്ളതല്ല, നമ്മൾ നാച്ചുറലായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെയാണോ ദൈവം തന്നേക്കുന്നത് അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കാം. എപ്പോഴും ഒരുപോലെ നമ്മളെപ്പോൾ കണ്ടാലും ഒരു ഫ്രഷ് ലുക്ക് വേണം അല്ലേ. ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ സ്കിന്നിൽ എന്താ പറയുക ഡാർക്ക്നെസ്സോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക, റിങ്കിൾസ് പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ നമുക്ക് റെറ്റിനോൾ യൂസ് ചെയ്യുക, പിന്നെ ഭയങ്കര ലൂസാണ് സ്കിൻ ഭയങ്കര വലിഞ്ഞ് തൂങ്ങിയിരിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം നമ്മുടെ സ്കിന്നിൽ കൊളോജിൻ്റെ അളവ് ഭയങ്കര കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് കൊളോജിൻ ലെവൽ കുറഞ്ഞ് വരുവാണ്. അപ്പോൾ അതിന് ബൂസ്റ്റ് ചെയ്യാനുള്ള സപ്ലിമെൻ്റ് ആയിട്ടും എടുക്കാം, പ്ലസ് വൈറ്റമിൻ സി യൂസ് ചെയ്യാം, വൈറ്റമിൻ സി സിറം എടുക്കാം, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്ത് പ്രശ്നം മനസ്സിലാക്കിയാലേ നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമുക്ക് എന്താണോ നമ്മൾ ഡെയിലി നമ്മൾ ഓൺലൈനിലാണ് നമ്മളെല്ലാവരും ഓൺലൈൻ മീൻസ് നമ്മൾ ഓരോന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് നമുക്കതൊരു ഹോബിയാണല്ലോ. വീട്ടിൽ വെറുതെ ഇരിക്കുവാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഓവറോൾ ഈ കോസ്മെറ്റിക് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹരമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ പലതും കാണും. ഓക്കെ അതിൻ്റെ ആഡൊക്കെ കാണുമ്പോൾ അയ്യോ ഇങ്ങനെ ചെയ്തവർ ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഇത്ര മാറ്റം വന്നു, എന്നാൽ പിന്നെ ഞാനും ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്തേക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം മേടിച്ചത് അവിടെ കിടക്കും, പിന്നെ ഇന്ന് മേടിച്ചത് നാളെ യൂസ് ചെയ്യും, നാളെ കാണുമ്പോൾ വേറെ എടുക്കും. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള ഒരു സംഭവങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട്
കറക്റ്റായിട്ട് മൂവ് ചെയ്യുക. അപ്പോൾ റെറ്റിനോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റെറ്റിനോൾ എടുക്കുന്നത് എന്നുള്ളതിനും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങളുടെ സ്കിന്നിന് ഭയങ്കര റിങ്കിൾസും അല്ലെങ്കിൽ ഒരുമാതിരി ഡ്രൈനെസ്സും കുറച്ച് റിപ്പയറിംഗ് ആണ് നിങ്ങൾക്ക് സ്കിന്നിലുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. റെറ്റിനോൾ യൂസ് ചെയ്യാം, അല്ലാത്തവർക്കും ജസ്റ്റ് യൂസ് ചെയ്യാം, ഓക്കെ, അങ്ങനെ വരാതിരിക്കാനും നമുക്ക് യൂസ് ചെയ്യാം, ബട്ട് അങ്ങനെ വന്നവർക്കും ഇത് കൊടുക്കുന്നത് കൊണ്ട് ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ കമൻ്റ് ചെയ്ത് ചോദിച്ചോളൂ. മാക്സിമം ഞാൻ റിപ്ലൈ എല്ലാത്തിനും തരുന്നൊക്കെയുണ്ട്, ബട്ട് കാണാതെ ഇരുന്നാൽ നമ്മൾ വീണ്ടും അത് നോക്കിയിട്ട് റിപ്ലൈ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ എന്താ പറയുക വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് എല്ലാം തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇഷ്ടമായ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്താ വേണ്ടതെന്നുള്ളത് പെട്ടെന്ന് പറയാം കേട്ടോ. ഓക്കെ.